ഇനിയും അൽസാബിത്ത് ഇപ്പോൾ ഒരു ഏകദേശം 10-14 മൂവീസ് ഇപ്പോൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അതിനുള്ളിലെ 3 മൂവീസാണ് ഇനി നമുക്ക് പുറത്തിറങ്ങാനായിട്ടുള്ളത്. ആദ്യത്തെ മൂവീസ് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ഇതിൽ, ആലീസ് ട്രൂ സ്റ്റോറി. പിന്നീടാണ് ഓരോന്ന്, ഒരു 3D ഫിലിം, പിന്നെ എന്നോട് പറ ഐ ലവ് യു, അങ്ങനെയൊക്കെ വന്ന് ആണ് ഞാൻ പ്രകാശൻ സത്യനന്ദിക്കാട് സാറിൻ്റെ ഏറ്റവും അഭിമാനമായിട്ട് നമുക്ക് ഏറ്റവും സന്തോഷമായിട്ട് നമുക്ക് തോന്നിയ ഫിലിമാണത്. കാരണം സത്യൻ സാറ് ഉപ്പുമുളകിൻ്റെ സ്ഥിരം പ്രേക്ഷകനാണ്, അത് തന്നെ നമുക്ക് വലിയൊരു സന്തോഷമല്ലേ. അപ്പോൾ പുള്ളിയാണ് വിളിച്ച ശ്രീനിവാസൻ ചേട്ടനെ മകനായിട്ട് അഭിനയിക്കുന്നതിന്, സാറ് പറഞ്ഞിട്ടാണ് വിളിപ്പിക്കുന്നത്. അത് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞാനത് മോനെ സംബന്ധിച്ചിടത്തോളം, മോനിപ്പോൾ സത്യനന്ദിക്കാട് ആരാണെന്നോ ശ്രീനിവാസൻ ചേട്ടൻ എന്താണെന്നോ ഒന്നും, ഫഹദ് ആരാണെന്നോ ഒന്നും അവനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഇതെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മൾ, നമുക്കറിയാം ഒരു എത്ര കാലങ്ങളായി സിനിമയിൽ വർക്ക് ചെയ്യുന്നു, അവരുടെ എത്ര എത്ര പ്രൊജക്റ്റുകൾ, എത്ര എത്ര സിനിമകൾ, നമ്മളൊക്കെ ഭയങ്കര ആരാധനയോടെ വളരെ ആവേശത്തോടെ കണ്ടിരുന്ന സിനിമകൾ, ഇപ്പോഴും കാണുന്ന സിനിമ. സത്യൻ സാറിൻ്റെ ഒരു പടം വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളത് ഫസ്റ്റ് ദിവസം തന്നെ പോയി കാണുന്ന ആളാണ് ഞാൻ. മനസ്സിനക്കരെ പോലെയുള്ള സിനിമകൾ നമ്മളെയൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ ഒരു പടത്തിലേക്ക് ഒരു ചാൻസ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. ഞാനതെല്ലാം ഇയാളോട് പറഞ്ഞു കൊടുത്ത് അതിൻ്റെ സീരിയസ്നെസ്, ലെജൻഡുകളുടെ ഒപ്പമാണ് നിനക്ക് വർക്ക് ചെയ്യാൻ വന്ന്. 10 വയസ്സാണ്, 10 വയസ്സ്. ഈ 10 വയസ്സിൽ ഏറ്റവും ലോകത്തിലെ നല്ല 3 പ്രതിഭകളുടെ ഒപ്പം അഭിനയിക്കാൻ കിട്ടുന്നൊരു അവസരമാണ്. അത് നന്നായി ചെയ്യണം, ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ. അത് വളരെ വ്യക്തമായി സാറിനോട്, സാറാണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ് സത്യനൻ സാറും, അതുപോലെ ശ്രീനിവാസൻ ചേട്ടന്. ശ്രീനിവാസൻ ചേട്ടനോട് ഭയങ്കര കമ്പനിയായിരുന്നു, ഇരുന്ന് എന്തൊക്കെയോ വാചകങ്ങൾ പറയുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിച്ചിരിക്കുകയും ഒക്കെ ആയിരുന്നു. നമ്മൾ പരിചയപ്പെട്ടു, അത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ലൈഫിൽ. പിന്നെ എന്താണ്, മാർക്കോണി മത്തായി, അതിൽ ഡയറക്ടറാണ് വിളിച്ചു. ചെന്നു, നമ്മൾ മോൻ ചെന്നു കണ്ടു, മോൻ തന്നെ ചെയ്യണം ഇന്ന ഇന്നതാണ് സ്റ്റോറിയെന്ന് പുള്ളി പറയുന്നു. ജയറാമേട്ടൻ്റെ കുട്ടിക്കാലമാണ്. അപ്പോൾ അവിടെയും നമുക്ക് ജയറാമേട്ടനെ, വിജയ് സേതുപതി അടങ്ങുന്ന നല്ലൊരു വലിയ താരനിര തന്നെയായിരുന്നു. ചലഞ്ചിങ് വന്ന സിനിമയിൽ ശരിക്കും ടെൻഷൻ അനുഭവിച്ചതും ആ സിനിമയിലാണ് ഏറ്റവും കൂടുതൽ. കാരണം അറിയാം, പാട്ട് അതിലൊരു സോങ്, ആ സീനിൽ മോന് ഏണിയിൽ കയറുന്ന ഒരു സീനുണ്ട്. രാത്രി 12 മണിക്കാണ് ഏണിയിൽ കയറിയത്. മാഫിയ ശശി സാർ, മാഫിയ ശശി സാറാണ് അത് ചെയ്തത്. അപ്പോൾ അതിങ്ങനെ ബെൽറ്റിട്ട് ഹാങ് ചെയ്തൊക്കെയാണ് ഏണിയിൽ നിന്ന് വീഴുന്നതും കയറിപ്പോകുന്നതും. അപ്പോൾ ശരിക്കും എനിക്ക് പേടിയായിരുന്നു, വീഴുവോ എടുക്കുവോ. അപ്പോൾ അവൻ്റെ അവസ്ഥ എന്താണ്, ആ ഏണിക്കാലിൽ കുറേ നേരം നിൽക്കേണ്ടി വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഏണി അവിടെയും താങ്ങില്ല, നേരെ ഇങ്ങനെയായി സ്ട്രെയിറ്റ്, അവിടെ താഴെ ആൾക്കാർ പിടിച്ചു അങ്ങനെ നേരെ കുത്തനെ. പിന്നെ അവിടെ ക്രെയിൻ ഉണ്ടെന്നുള്ള ഒരു ഒറ്റ ധൈര്യത്തിലായിരുന്നു. അപ്പോൾ താഴേക്ക് വീഴുന്ന ഒരിതാണ്, താഴെ ആളെ പിടിക്കാനുണ്ട്, അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ജയറാമേട്ടൻ്റെ പുറകിൽ ബൈക്കിലിരുന്നു കൊണ്ട് ഇവർ സൈക്കിള് തോട് ചാടി കിടക്കുന്ന ഒരു ചെറിയ തോട് ചാടി കിടക്കുന്ന ഒരു സീനുണ്ട്. അതിലും ക്രെയിൻ വെച്ചിട്ടാണ് ഇവരെ ഇപ്പുറത്തു നിന്ന് അപ്പുറത്ത് ബെൽറ്റൊക്കെ ഇട്ടിട്ട്. അതൊരു ശരിക്കും ടെൻഷൻ തന്നെയായിരുന്നു അന്നൊക്കെ എനിക്ക്. കാരണം എന്താണ്, ആദ്യമായിട്ടാണ് ഈ ബെൽറ്റൊക്കെ ഇട്ടിങ്ങനെ ഫുള്ള് ബെൽറ്റെന്ന് പറയുമ്പോൾ ഇവിടെ ഇവിടെ എല്ലാം ഹാങ് ചെയ്തിട്ടിട്ടാണ് അതിനകത്ത് പുറത്താണ് നമ്മൾ ഷർട്ട് ഇടുന്നത്. ആ ഒരു പേടി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ജയറാമേട്ടനും ഈ പറഞ്ഞതുപോലെ ചെന്ന ദിവസം തന്നെ, അപ്പോൾ നമ്മൾ മാറിയിരിക്കാം, വലിയ ആർട്ടിസ്റ്റ് അല്ലേ പുള്ളി, നമ്മൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ അൽസ വിളിച്ചു, മോനിക്ക് വാ എന്ന് പറഞ്ഞാൽ കൈയാട്ടി വിളിച്ചു. അങ്ങനെയാണ് അൽസ അടുത്തോട്ട് ചെല്ലുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്താണ് അത് ഈ മാറി നിൽക്കുന്നത്, എൻ്റെ കുട്ടിക്കാലം ചെയ്യുന്നെങ്കിലും നമ്മൾ ഒരുമിച്ചാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. എന്നോടും കുറച്ച് നേരം കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നെ ആത്മീയ ആയിരുന്നു അതിൽ നായിക. അതിൻ്റെ കാര്യം ജോസഫിലെ നായിക, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ആത്മീയ ചേച്ചിയോട് ഭയങ്കര കമ്പനിയായി. ഇപ്പോഴും ഉണ്ട് ആത്മീയ ചേച്ചിയെ വിളിക്കാറും. ഞാൻ ചേച്ചി നല്ല ആത്മീയെന്നാണ് അയ്യാ. ഇവർ തമ്മിൽ ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്. നല്ലൊരു കുട്ടിയാണ്, എന്നുവെച്ചാൽ നല്ല സോഫ്റ്റായിട്ടുള്ളൊരു കുട്ടിയാണ് ആത്മീയ. അവരുടെ ആത്മീയുടെ അമ്മയുണ്ടായിരുന്നു. പിന്നീടുള്ളതാണ് മണിയറയിലെ അശോകൻ, നമ്മുടെ DQ പ്രൊഡക്ഷൻ്റെ, വേഫെയർ ഫിലിംസിൻ്റെ DQ പ്രൊഡക്ഷൻ്റെ ഫിലിം.
അതിലും ജ്ഞാൻ പ്രകാശിൻ്റെ ഇതിൽ നിന്നുള്ളതിലാണ് ആളാണ് നമ്മളെ അങ്ങോട്ട് വിളിക്കുന്നത്. അതിൽ നമ്മുടെ അനുപമയുടെ ബ്രദറായിട്ടാണ്. അതിൽ അൽസുവിന് ശരിക്കും ഒരു പറ്റുപറ്റി, വമ്പിച്ച പറ്റായ്പ, വമ്പിച്ച പറ്റായ്പ. എല്ലാവരും പറഞ്ഞിട്ടും അപ്പം ഞാൻ അറിയുന്നില്ല നമ്മളവിടെ തീരുമെന്നൊക്കെ വിചാരിച്ചു. ആ ഇയാള് ഈ ഉപ്പുമുളകിലെ അവസ്ഥയെ പോലെ ഒറ്റ ടേക്കിൽ ഇതങ്ങ് അടിച്ച് തീരുമെന്ന് വിചാരിച്ചു. എന്നെ ചതിച്ചു. ആ സന്തോഷ് കിഴാറ്റൂർ ചേട്ടനാണ് അച്ഛൻ. അപ്പം ആദ്യത്തെ സീനെന്ന് പറയുന്നത് അടി കിട്ടുന്ന സീനാണ്. കളിച്ചിട്ട് വീട്ടിൽ വരാൻ താമസിച്ച് മണിയറയിൽ അശോകൻ കണ്ടവർക്കൊക്കെ അറിയാം, കയറി വരുന്നൊരു സീനാണ്. അപ്പോൾ ഈ അടി കൊള്ളുമ്പോൾ ഒറിജിനൽ വടിയാണ് കയ്യിലിരിക്കുന്നത്. ഒറിജിനലായിട്ട് അടിക്കുകയും ചെയ്യുന്നുണ്ട്. അടി കൊള്ളുമ്പോൾ അടി കൊള്ളരുതല്ലോ. അപ്പോൾ അതിനവർ പറഞ്ഞു മോനെ പാഡ് വെച്ച് കെട്ടിത്തരാം. പാഡ് പറഞ്ഞു അവിടെ പറഞ്ഞിരുന്നു പാഡ് വെച്ചാൽ വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ട കുഴപ്പമില്ല കുഴപ്പമില്ല ഒറ്റട്ടേക്ക് തീരും എന്ന് പറഞ്ഞു. സംഗതി ഒരു ടേക്കായി, രണ്ട് ടേക്കായി, മൂന്ന് ടേക്കായി. ഇപ്പം ഞാൻ അറിയുന്നില്ല, ഞാൻ വിചാരിച്ചു നമ്മുടെ ഉപ്പുമുളകിലെ പോലെ ഡ്യൂപ്ലിക്കേറ്റ് വടിയായിരിക്കുന്നു. മൂന്നാമത്തെ ടേക്കിൽ അടിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഒറിജിനലാണ്. ഞാൻ മേളിൽ നിന്ന് കുറച്ച് അപ്പുറം മാറിയിരുന്നേ, ഞാൻ അവിടെ നിന്ന് ഓടിച്ച് താഴെ ചെന്നു. ചെന്ന് അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു, അപ്പോൾ ടേക്ക് ഓക്കെ ആയി. വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു വടി ഒറിജിനലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ ട്രൗസർ ഊരുകയാണ്. ഊരി നോക്കുമ്പോൾ കാല് മുഴുവൻ ചോന്ന് തിണുത്ത് കിടക്കുകയാണ്. ഞാൻ കരഞ്ഞുപോയി. പെട്ടെന്ന് എല്ലാവരും അപ്സെറ്റായിപ്പോയി. ഡയറക്ടർ ഷംസു എല്ലാവരും ഓടി വന്നു. നോക്കുമ്പോൾ എന്തോ ചോര അപ്പം പൊടി. മൂന്ന് ടേക്കിലുള്ള അടിയാണ്. ഒരു ടേക്കിൽ തന്നെ ആറോ ഏഴോ അടി വീഴുന്നുള്ളു. സന്തോഷ് ചേട്ടനാണ് ഇപ്പം കരയും. ഉള്ളി ഭയങ്കര ടെൻഷനായി. പിന്നെ പെട്ടെന്ന് എണ്ണയൊക്കെ വാങ്ങി. നമ്മളതിനകത്ത് പിന്നെ ഒന്നും ചെയ്യാനില്ല, മരുന്ന് പുരട്ടാനും ഇല്ല. വെളിച്ചെണ്ണ വാങ്ങി പെട്ടെന്ന് തന്നെ അവർ മേക്കപ്പ് മാൻമാർ വെളിച്ചെണ്ണ കൊണ്ടുവന്നു, തേച്ചു കൊണ്ടുപോയി ക്യാരവാനിൽ കൊണ്ടിരുത്തി. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇന്ന് ഒന്നര മണിക്കൂർ പിന്നെ എടുത്തില്ല. എല്ലാവർക്കും ഭയങ്കര എല്ലാവരും വന്ന് എന്നോടങ്ങ് വല്ലാത്തൊരവസ്ഥയായിപ്പി. എനിക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല, അവർക്കും എന്നോടൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ സംഭവം ഞാൻ കരുതി ഡ്യൂപ്ലിക്കേറ്റ് വടിയാണ്. ഞാൻ ചോദിച്ചു ഷംസു ആരെങ്കിലും ഡയറക്ടറോട് ഞാൻ ചോദിച്ചു ആരെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് വടി വെച്ചല്ലേ അടിക്കുന്നത്. അത് ഇത്താൻ ഞാൻ പറഞ്ഞതാണ് അവനോട് പാഡ് വെച്ച് കെട്ടാമെന്ന്. അപ്പോൾ ഇവൻ പറഞ്ഞു കുഴപ്പമില്ലെന്ന്. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഭയങ്കരമായിട്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ അത്രയും അടി കിട്ടിയിട്ടും ഇയാൾ പറയുന്നില്ല. എന്നാൽ രണ്ടാമത്തെ ടേക്കിലായപ്പോഴും എനിക്ക് വേദന എടുക്കുന്നു. നമുക്കൊക്കെ അപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ആശാൻ്റെ കണ്ണിൽ കൂടി ഇങ്ങനെ സീൻ കഴിഞ്ഞതിന് ശേഷമാണ് കണ്ണിൽ കൂടെ വെള്ളം വരാൻ തുടങ്ങിയത്. ഒരാൾ കരഞ്ഞു. അതാണ് അതായിരുന്നു മണിയറയിലെ അശോകൻ്റെ അനുഭവം.